ബിഗ് ബോസ് സീസൺ ഫൈവിന്റെ ഡേറ്റ് എന്തുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്? ഒരു കൺഫേംഡ് ഡേറ്റ് എന്തുകൊണ്ടാ അവർ ഇതുവരെ അറിയിച്ചില്ല? ഇന്നതേ 15 ആവുന്നു, ഇനിയിപ്പം 26 തന്നെ ആണോ ബിഗ് ബോസ് നടക്കാൻ പോകുന്നത്? കോമഡോസ് ഓഡീഷൻ കഴിഞ്ഞോ? അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയോ ഇല്ലേ? മുംബൈയിൽ എവിടെ വെച്ചാണ് സെറ്റ്? മുംബൈയിൽ തന്നെയാണോ സെറ്റ്? കഴിഞ്ഞ തവണ ബിഗ് ബോസ് നടന്ന അതേ സെറ്റിൽ തന്നെയാണോ ഇപ്രാവശ്യവും ബിഗ് ബോസ് നടക്കാൻ പോകുന്നത്? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രേമതി. വീഡിയോ ആദ്യം കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് എന്തായാലും ചെയ്യണം. സോ ആദ്യം തന്നെ നമുക്ക് ബിഗ് ബോസിന്റെ ഡേറ്റിനെ കുറിച്ച് പറയാം. ഇപ്പം ഞാൻ കഴിഞ്ഞ മാസം പറഞ്ഞതുപോലെ 26 മാർച്ച് കൺഫേംഡ് ഡേറ്റ് എന്നാണ് ഞാൻ അന്ന് പറഞ്ഞത്. ഇന്നും അങ്ങനെ തന്നെ പറയുന്നു. പക്ഷേ കഴിഞ്ഞ വർഷം ബിഗ് ബോസ് തുടങ്ങുന്നതിന് ഒരു 13-ാം തീയതി ആയപ്പോൾ, മാർച്ച് 27 ബിഗ് ബോസ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ കൊല്ലം, കഴിഞ്ഞ സീസൺ. മാർച്ച് 13 ആയപ്പോൾ അവർ ഡേറ്റ് അനൗൺസ് ചെയ്തായിരുന്നു. ഇപ്പതേ 15 ആയി, എന്നിട്ടും ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ഇനി അതിൻ്റെ കാരണം ഒരു കോമണേഴ്സ് ഓഡീഷനും കൂടിയാണ്. ഇപ്രാവശ്യം കഴിഞ്ഞ വർഷത്തെക്കാട്ടിയും കോമണേഴ്സ് ഓഡീഷൻ നടക്കുന്നുണ്ട് അല്ലേ? കോമൺ മാൻസ് കോണ്ടസ്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. അത് ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് ആ പ്രൊമോ സത്യം പറഞ്ഞാൽ തീർന്നതുപോലെ തോന്നുന്നു. ഇന്ന് അധികം കാണിച്ചിട്ടില്ല ആ പ്രൊമോ. ഞാൻ ഇപ്പോഴും നോക്കിയപ്പോഴും ആ പ്രൊമോ ഇല്ല. പുതിയ ബിഗ് ബോസിന്റെ ലാലേട്ടന്റെ പ്രൊമോ ഉണ്ട്, പക്ഷേ കോമണേഴ്സിന്റെ കോണ്ടസ്റ്റ് പ്രൊമോ വളരെ കുറവാണ്. ഇന്നലെ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ കുറച്ചും കൂടെ വലിയ 1 മിനിറ്റ് നീണ്ട ഒരു കോമണേഴ്സ് ഓഡീഷൻ പ്രൊമോ കാണിച്ചു. പഴയത് തന്നെയാണ്, ലോഗോയും കുറച്ച് ക്ലാരിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ടുള്ള ഒരു പുതിയ കോമണേഴ്സ് പ്രൊമോ ആയിരുന്നു ഇന്നലെ ഏഷ്യാനെറ്റിന്റെ യൂട്യൂബ് ചാനലിൽ 1 മിനിറ്റ് ദൈർഘ്യമുള്ള പ്രൊമോ വന്നത്. ചെറിയ പ്രൊമോ, പഴയ പ്രൊമോ തന്നെ കുറച്ച് കൂട്ടിയിട്ട്. അപ്പം പക്ഷെ ഇന്ന് വളരെ കുറവായിരുന്നു കോമണേഴ്സ് പ്രൊമോ. ഡേറ്റ് ആയി വരുന്നുണ്ട്. മാർച്ച് 26 ആണെങ്കിൽ 10 ദിവസം കൂടിയേ, ഇനി ഇപ്പം നാളെ തൊട്ട് നമുക്ക് കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാം, 10 ദിവസം കൂടിയേ ബിഗ് ബോസിനുള്ളൂ അല്ലേ? അപ്പോൾ വേറൊരു അവ്യൂഹം കേൾക്കുന്നുണ്ട്, 2 ഏപ്രിലേക്ക് നീട്ടുമോ? ഇനി കോമണേഴ്സിനെ കിട്ടാതെ 1 ആഴ്ചയും കൂടെ അങ്ങോട്ട് നീട്ടുമോ എന്നുള്ള സംശയമുണ്ട്. പക്ഷേ ഇതുവരെയുള്ള ഡേറ്റ് മാർച്ച് 26 ആണ്. ഇനി എങ്ങാനും മാറുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അപ്പം നമുക്ക് നാളെ കൂടി വെയിറ്റ് ചെയ്യാം ഡേറ്റ് വരാൻ. കാര്യം നാളെ തൊട്ട് പക്ക കൗണ്ട് ഡൗൺ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ ഡേറ്റ് വരും. അതായത് കൗണ്ട് ഡൗൺ നമുക്ക് 10, 9 എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നാളെയും കൂടി നോക്കാം ഡേറ്റ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇനി അടുത്ത് എപ്പോഴാണ്, അതായത് കോമണേഴ്സ് ഓഡീഷൻ മിക്കവാറും കഴിഞ്ഞാണ് കേട്ടോ, അതും ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ അതിൻ്റെ ഡേറ്റ് ഏകദേശം കഴിഞ്ഞ 2 ആഴ്ച വേണ്ടേ അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ട്? ഇപ്പൊ തന്നെ ഒരുപാട് എൻട്രീസ് ആയിട്ടുണ്ടാവും, ലക്ഷക്കണക്കിന് ആൾക്കാർ നിങ്ങളും അയച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും റെസ്പോൺസ് കിട്ടിയോ എന്നൊക്കെ താഴെ കമന്റ് ബോക്സിൽ പറയണം കേട്ടോ. കോമണേഴ്സിന്റെ ഓഡീഷന് അപ്ലൈ ചെയ്തിട്ട് ആർക്കെങ്കിലും റെസ്പോൺസ് കിട്ടിയോ എന്ന് അറിയണം. അപ്പം ഇനി അത് കോമണേഴ്സിന്റെ പ്രൊമോ ഇപ്പൊ ഇനി ഇന്നും നാളെ ഒന്നും കാണിച്ചില്ലെങ്കിൽ അത് കഴിഞ്ഞു എന്ന് നമുക്ക് വിചാരിക്കാം. ഇനി അടുത്തത് എവിടെയാണ് ലൊക്കേഷൻ എന്നാണ്. ലൊക്കേഷൻ ഇപ്പൊ ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നത് മറാത്തി ബിഗ് ബോസിന്റെ സെറ്റിലാണ് ലൊക്കേഷൻ എന്ന് പറയുന്നു. കഴിഞ്ഞ കൊല്ലവും ഈ സെയിം സംഭവം വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് അറിഞ്ഞുകൂടായിരുന്നു. അപ്പോഴും ഞാൻ ഈ ഒരു സെയിം വീഡിയോ ആയിട്ടാണ് വന്നത്. കഴിഞ്ഞ കൊല്ലം വന്നത് മറാത്തി ഈ ലൊണാവ്ല സെറ്റ് ഉണ്ട്, നമ്മൾ ബിഗ് ബോസ് നടത്തിയിട്ടുണ്ട്. മുംബൈ ഫിലിം സിറ്റിയിലും ബിഗ് ബോസ് നടത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ 3 സെറ്റ് ഉണ്ട് ബിഗ് ബോസിന് വേണ്ടിയിട്ട്. അതെ, 3 സെറ്റ് ഉണ്ട്. 1 സെറ്റ് ഹിന്ദി ബിഗ് ബോസിന്, 1 സെറ്റ് മറാത്തി ബിഗ് ബോസിന്, 1 സെറ്റ് ലൊണാവലയിലാണ്. അത് നമ്മുടെ സീസൺ 1 നടന്നതാണ്. അത് ഏകദേശം പൂനെയുടെ അടുത്തായിട്ട് വരും ഈ ലൊണാവല സെറ്റ്. ഈ മുംബൈ ഫിലിം സിറ്റിയിൽ നിന്ന് ഈ ലൊണാവലയിലേക്ക് ഏകദേശം 3 മണിക്കൂർ ജേർണി, 3 മണിക്കൂർ പോയാലേ നമുക്ക് ഈ ലൊണാവല സെറ്റിൽ എത്തുള്ളൂ. അതിൽ ഇതുവരെ സീസൺ 1 മാത്രമേ നടന്നിട്ടുള്ളൂ മലയാളം. ഹിന്ദിയിലും 2-3 ബിഗ് ബോസുകൾ മാത്രമേ നടന്നിട്ടുള്ളൂ. ലൊണാവലയിലെ സെറ്റിൽ ഇപ്പോൾ 1 ബിഗ് ബോസ് നടക്കുന്നില്ല. ഇനി നടക്കുന്നത് മുംബൈ ഫിലിം സിറ്റിയിൽ. മുംബൈ ഫിലിം സിറ്റിന് 520 ഏക്കറുള്ള വലിയ ഫിലിം സിറ്റിയാണ്. ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്, ഷൂട്ടിംഗ് ലൊക്കേഷൻ ഔട്ട്ഡോർ ഉണ്ട്, ഇൻഡോർ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഉണ്ട്. മിക്ക റിയാലിറ്റി ഷോസും ഷൂട്ടിംഗ് നടക്കുന്നത് മുംബൈ ഫിലിം സിറ്റിയിലാണ്. അപ്പോൾ ദേ കണ്ടില്ലേ മുംബൈ ഫിലിം സിറ്റിയുടെ, നിങ്ങൾക്ക് അതിൻ്റെ ഫോട്ടോ കാണിച്ചു തരാം. ഈ മുംബൈ ഫിലിം സിറ്റിയിൽ 2 സെറ്റ് ഉണ്ട് ബിഗ് ബോസിന്. 1 മറാത്തി സെറ്റ്, 1 ബിഗ് ബോസിൻ്റെ ഹിന്ദി സെറ്റ്. കഴിഞ്ഞ കൊല്ലം നടന്നത് ഹിന്ദി സെറ്റിൽ വെച്ചിട്ടാണ്. ഈ മറാത്തി സെറ്റും ഹിന്ദി സെറ്റും തമ്മിൽ ഏകദേശം 350 മീറ്റർ ദൂരമേ ഉള്ളൂ. 1 മിനിറ്റേ ഉള്ളൂ. 1 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഹിന്ദി സെറ്റിലെത്താം.
അത്രയും അടുത്തടുത്താണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം, ഞാൻ ഈ റെഡ് ആരോ ഇട്ടേക്കുന്നത് മറാത്തി സെറ്റും പച്ച ആരോ ഇട്ടേക്കുന്നത് ഹിന്ദി സെറ്റുമാണ്. അത്ര അടുത്തടുത്തുള്ള സെറ്റുകളാണ്. മറാത്തി സെറ്റ് കമ്പാരിറ്റീവ്ലി ഹിന്ദി സെറ്റിനെക്കാട്ടിയും ചെറിയ സെറ്റായിട്ടാണ് എനിക്ക് ബിഗ് ബോസ് കാണുമ്പം തോന്നിയിട്ടുള്ളത്. അപ്പൊ കഴിഞ്ഞ കൊല്ലവും മറാത്തി സെറ്റാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്രാവശ്യം ടൈംസ് ഓഫ് ഇന്ത്യയിലും മറാത്തി സെറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കൊല്ലം ഇതേ ഡയലോഗ് വന്നിട്ട് ഞാൻ ബിഗ് ബോസ് എപ്പിസോഡ് 1 തൊട്ട് നോക്കുമ്പം ഈവൻ നമ്മുടെ പുതിയ ബിഗ് ബോസ് ഹൗസിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ ഫോട്ടോയൊക്കെ നമുക്ക് കിട്ടിയപ്പോഴും ഞാൻ ഞെട്ടിപ്പോയി. ശരി, ഇത് മറാത്തി സെറ്റാണോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ കാണിച്ചു തന്നു, സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എപ്പിസോഡ് ഡേ 1 തൊട്ട് നോക്കിയപ്പോഴത്തേക്കും നമുക്ക് ഹിന്ദി കാണുന്നവർക്ക് അറിയാം അത് ഹിന്ദി സെറ്റ് ആയിരുന്നു എന്നുള്ളത്. സോ എനിക്കിപ്പോഴും പറയാൻ പറ്റില്ല, നമുക്ക് നോക്കാം. കാര്യം ഹിന്ദിയിൽ വേറെ ഒന്നും നടക്കുന്നില്ല, ഒ ടി ടി ഇല്ല, വേറെ ഒരു സംഭവമില്ല. ലോക്കപ്പിന്റെ സെറ്റ് വേറെയാണ്. ലോക്കപ്പ് എന്ന് പറഞ്ഞാൽ റിയാലിറ്റി ഷോ, ലോക്കപ്പിന്റെ സെറ്റ് വേറെയാണ്. ഏസോ സ്പേസിന്റെ സെറ്റ് ഹിന്ദി സെറ്റിന്റെ താഴെയുണ്ട് സൈഡിൽ. അങ്ങനെ ഇപ്പോഴും വേറെ ഒരു റിയാലിറ്റി ഷോയും ഹിന്ദി ബിഗ് ബോസിന്റെ സെറ്റിൽ നടക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ട് അവർ മറാത്തി സെറ്റിലേക്ക് മാറ്റി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്കിതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഇപ്പോഴും ഉണ്ട്. എന്തായിരുന്നാലും നമുക്ക് ബിഗ് ബോസ് തുടങ്ങിക്കഴിഞ്ഞാലേ ഇത് കൺഫേം ചെയ്ത് പറയാൻ പറ്റൂ, ഇത് മറാത്തി സെറ്റാണോ ഹിന്ദി സെറ്റാണോ എന്ന്. കഴിഞ്ഞ തവണ ഇതേ കൺഫ്യൂഷൻ വന്നായിരുന്നു, ഉറപ്പിച്ച് നമ്മളൊക്കെ പറഞ്ഞു മറാത്തി സെറ്റിലാണെന്ന്. എന്നിട്ട് ബിഗ് ബോസ് തുടങ്ങി ഫസ്റ്റ് ഡേ നോക്കിയപ്പോൾ ഇത് നമ്മുടെ ഹിന്ദി സെറ്റല്ലേ, നമ്മൾ ഞെട്ടിപ്പോയി. നമ്മുടെ സൽമാന്റെ സെറ്റ്, സൽമാന്റെ അതേ സ്റ്റേജ്, സെറ്റ് എല്ലാം. അപ്പൊ ഞാൻ പറയുന്നത് ഹിന്ദി സെറ്റ് തന്നെ ആയിരിക്കണം, അതിന്റെ ഒരു വൈബ് വേറെ തന്നെയാണ്, വലിയ സ്പേസ് ആണ്. നമുക്ക് ഹിന്ദി ഇപ്പൊ കഴിഞ്ഞല്ലേ ഉള്ളൂ, പെട്ടെന്ന് തന്നെ അവർക്ക് അതിനെ ശരിയാക്കി വേറൊരു സെറ്റാക്കി മാറ്റാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. പ്ലീസ്, ഹിന്ദി സെറ്റിലായിരുന്നാൽ മതിയായിരുന്നു. പക്ഷെ ഹിന്ദി സെറ്റ് ഇപ്രാവശ്യം ബെഡ്റൂമൊക്കെ ഡിവൈഡ് ചെയ്ത് കുളമാക്കി വെച്ചേക്കെയാണ്. കഴിഞ്ഞ സീസൺ ഇപ്പം ബിഗ് ബോസ് ഹിന്ദി ഇപ്പൊ കഴിഞ്ഞില്ലേ, അതിനകത്ത് നമ്മളെപ്പോലെ വലിയ വിശാലമായ ഒറ്റ ബെഡ്റൂം അല്ല. ആ ബെഡ്റൂമിനെ 5 ഡിവൈഡ് ചെയ്ത് 3 കിടക്കാന്നുള്ള ഒരു ഇരുട്ട് റൂം, ചുവന്ന കളറുള്ള 4 കിടക്കാനുള്ള റൂം, അങ്ങനെ ഡിവൈഡ് ചെയ്ത് നാശകോശമാക്കി വെച്ചിരിക്കുകയായിരുന്നു നമ്മുടെ ഹിന്ദി ബിഗ് ബോസിന്. എനിക്ക് ഇപ്രാവശ്യം സെറ്റ് സർക്കസ് തീമാണ്, എനിക്കിഷ്ടമല്ല. എനിക്ക് നമ്മുടെ മലയാളം ബിഗ് ബോസിന്റെ സെറ്റായിരുന്നു ഇഷ്ടം. അപ്പൊ ഇനി അതുകൊണ്ടാണോ മറാത്തി സെറ്റിലേക്ക് മാറ്റിയത് എന്ന് എനിക്കറിയില്ല. എന്തായിരുന്നാലും നമുക്ക് അവസാനം ബിഗ് ബോസ് തുടങ്ങുന്ന അന്ന് ഫോട്ടോ കിട്ടിയാൽ പോലും നമുക്ക് മനസ്സിലാവില്ല ഇത് ഏത് സെറ്റാണെന്ന്. ബിഗ് ബോസ് തുടങ്ങുന്ന അന്ന് നമുക്ക് ഇവരെ വീട്ടിലേക്ക് കയറ്റി വിടുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ഇത് ഏത് സെറ്റാണ്. മറാത്തി സെറ്റില് ലാലേട്ടൻ വന്ന് നിൽക്കുന്ന സ്റ്റേജൊക്കെ വളരെ ചെറുതാണ്. ഹിന്ദി ബിഗ് ബോസിന്റെ സെറ്റാണ് സൂപ്പർ സ്റ്റേജൊക്കെ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഏത് സെറ്റാണ് വേണ്ടത്? ഹിന്ദി ആയിരിക്കും എല്ലാവർക്കും വേണ്ടത്. രണ്ടും രണ്ട് സെറ്റാണ്, വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ. ലൊണാവല സീസൺ 1 നടന്നത് അത് ദൂരെ ലൊണാവലയിലാണ്, 3 ഡിസ്റ്റൻസ് ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ അപ്ഡേറ്റ്. അപ്പോൾ ഡേറ്റ് നാളെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർച്ച് 26 ആണെങ്കിൽ കൗണ്ട് ഡൗൺ നാളെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും പുതിയ അപ്ഡേറ്റും, ഇനി നമുക്ക് പ്രെഡിക്ഷൻ ലിസ്റ്റും കൺഫേം ലിസ്റ്റും ആയിട്ട് വരാം. അത് പിന്നെ അത് മാത്രമല്ല, കണ്ടന്റ് വീഡിയോസ് ഉണ്ട് ഒരുപാട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.